കർത്താവായ യേശുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രാർത്ഥനാപൂർവം അവിടുത്തെ വചനം കേൾക്കുവാനായിട്ട് നമ്മെ തന്നെ ഒരുക്കാം. പരിശുദ്ധനായ സ്വർഗീയ പിതാവിൻ്റെ ദിവ്യമായ തേജസ് നമ്മുടെ മേലെപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ പ്രിയവത്രണം നമ്മുടെ രക്ഷകനുമായ ഈശോയുടെ തിരുവചനത്താൽ നമ്മെ അഭിഷേകം ചെയ്യണമെന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കാം. അവിടുത്തെ പരിശുദ്ധാത്മാവ് എല്ലായ്പ്പോഴും എല്ലാ കാര്യങ്ങളും നമ്മെ നയിക്കുകയും ശക്തിപ്പെടുത്തുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യട്ടെ. ദൈവത്തിൻ്റെ വചനത്തോട് എപ്പോഴും സമ്മതം കൊടുത്ത പരിശുദ്ധ അമ്മയുടെ സഹായവും ആദ്യസ്ഥവും നമുക്ക് യാചിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, ദൈവത്തിൻ്റെ അമ്മയെ, ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവത്തോട് അപേക്ഷിക്കണമേ. ആമേൻ. വിശുദ്ധ ദൈവസേ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അസീസിലെ വിശുദ്ധ ഫ്രാൻസീസെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ക്ലാരയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ പാദ്രി പിയോയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ അൽഫോൻസാമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. വിശുദ്ധ പൗലോസുലിയ കൊളോസ്വർഗ ലേഖനത്തിലെ 1-ാം അധ്യായത്തിലെ 27-ാമത്തെ വാക്യം നമ്മളിങ്ങനെ മനസ്സിലാക്കുന്നു. ഈ രഹസ്യമാകട്ടെ, മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് തന്നെ. ആ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമ്മിൽ ഓരോരുത്തരിലും എപ്പോഴും അനുഭവിക്കുമെന്ന് നമുക്കിടയാകട്ടെ. എന്നെ ശ്രവിക്കുന്ന നിങ്ങളുടെ അടുക്കൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സ്നേഹത്തോടെ നോക്കി അവരോട് ആശംസിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇന്നത്തെ വചനാധ്യാനത്തിനായിട്ട് നമ്മളെടുക്കുന്നത് അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ 1-ാം അധ്യായത്തിലെ 3-ാമത്തെ തിരുവചനമാണ്. പീഡാനുഭവത്തിന് ശേഷം 40 ദിവസത്തേക്ക് യേശു അവരുടെ ഇടയിൽ പ്രത്യക്ഷനായി ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു. അങ്ങനെ അവർക്ക് വേണ്ടത്ര തെളിവുകൾ നൽകിക്കൊണ്ട് ജീവിക്കുന്നവനായി പ്രത്യക്ഷപ്പെട്ടു. അവൻ അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ കൽപ്പിച്ചു, നിങ്ങൾ ജെറുസലേം വിട്ട് പോകരുത്, എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. എന്തെന്നാൽ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം നൽകി, നിങ്ങളാകട്ടെ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനം നൽകും. ഇതാണ് ഈ പുസ്തകത്തിൻ്റെ അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ ആരംഭത്തിൽ നമ്മൾ കാണുന്ന ഭാഗം. ഈശോ ഉദ്ധാനം ചെയ്തതിനു ശേഷം ഈ ഭൂമിയിൽ പ്രത്യേകിച്ച് ശിഷ്യന്മാരുടെ ഇടയിൽ 40 ദിവസത്തോളം പ്രവർത്തിച്ചു എന്നുള്ളതാണ്. വീണ്ടും നമ്മൾ തുടർന്ന് വായിക്കുമ്പോൾ 1-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം, അവൻ ആകാശത്തേക്ക് പോകുന്നത് അവർ നോക്കി നിൽക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച രണ്ടു പേർ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു, പറഞ്ഞു, അല്ലയോ ഗലീലിയരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളിൽ നിന്നും സ്വർഗത്തിലേക്ക് സമൂഹിക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചു വരും. ഇവിടെ യേശുവിൻ്റെ തിരിച്ചുവരവിനെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പാണ് ദൂതന്മാർ കൊടുക്കുന്നത്. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഒരു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യാശ നൽകുന്ന ഒരു മേഖലയാണ് ഈശോയുടെ 2-ാമത്തെ വരവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈശോയുടെ ഈ വരവിന് വേണ്ടിയുള്ള അവരുടെ കാത്തിരിപ്പിനെ, അവരുടെ പ്രതീക്ഷയെ ദൃഢപ്പെടുത്തുന്നതാണ് ഈ തിരുവചന ഭാഗം എന്ന് നമുക്കോർക്കാം. ഈ ഒരു വിശ്വാസവും പ്രത്യാശയും ഉള്ളതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈശോ സ്വർഗാരോഹണം ചെയ്ത സമയത്ത് അവരെക്കുറിച്ച് പറയുന്നത് ശിഷ്യന്മാർ അത്യധികം ആഹ്ലാദത്തോടെ ജെറുസലേമിലേക്ക് പോയെന്ന്. ഈ പ്രതീക്ഷയും ഈ ആഗ്രഹവും ഈ ഉറപ്പും അവരുടെ ഉള്ളിലുണ്ടായിരുന്നു ഈശോ തിരികെ വരും എന്നുള്ളത്. എന്നാൽ അതേസമയം തന്നെ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്ന അവരോട് പറയുകയാണ്, നിങ്ങളിങ്ങനെ ദൈവം നിഗൂഢമാക്കി വച്ചിരിക്കുന്ന സമയത്തെ ഓർത്ത്, സാഹചര്യത്തെ ഓർത്ത് നിങ്ങൾ ആകുലപ്പെട്ട് നിങ്ങൾ മുകളിലേക്ക് നോക്കി നിൽക്കണ്ട എന്ന് പറഞ്ഞാൽ ആ സമയം ദൈവം തക്ക സമയത്ത് വെളിപ്പെടുത്തുകയുള്ളൂ. മാംസം ധരിച്ചവൻ, മനുഷ്യത്വം എല്ലാ രീതിയിലും പൂർണ്ണമായി സൂക്ഷിക്കുന്നവൻ, മനുഷ്യർക്ക് ദൈവത്തിൽ ഒരിടം കണ്ടെത്തിയവൻ, അങ്ങനെ അന്ത്യത്തിൽ ദൈവം സകലതിലും സകലതുമാകാൻ ഇടയാക്കുന്നവൻ, തന്നിൽ ഒരുമിച്ചു കൂട്ടപ്പെട്ട പ്രപഞ്ചത്തെ ആഗമാനം പിതാവിന് സമർപ്പിക്കുന്നവൻ, ഇതാണ് ഈശോ എന്നുള്ളത്. ഈ ഈശോയെക്കുറിച്ചാണ് പൗലോസുലിയ കൊരിന്ത്യസർക്ക് ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 15-ാം തിരുവചനത്തിൽ നമ്മോട് പറയുന്നത്.
ഈശോ തൻ്റെ ജീവിത പൂർണ്ണതയിൽ, തൻ്റെ രക്ഷയുടെ പൂർണ്ണതയിൽ ഈ ജനത്തെ മുഴുവനും, പ്രപഞ്ചത്തെ മുഴുവനും ഒന്നിച്ച് കൂട്ടപ്പെടുകയും ആ ദൈവത്തിന് സമർപ്പിക്കുകയും ചെയ്യുന്നു. പിന്നെ ക്രിസ്തുവിൻ്റെ ആഗമനത്തിൽ അവനുള്ളവരും അവനെല്ലാ ഭരണവും അധികാരവും ശക്തിയും നിർവാചനം ചെയ്ത് രാജ്യം പിതാവായ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ എല്ലാറ്റിൻ്റെയും അവസാനമാകും. എന്തെന്നാൽ സകല ശത്രുക്കളെയും തൻ്റെ പാദസേവകരാക്കുന്നതുവരെ അവിടുന്ന് വാഴേണ്ടിയിരിക്കുന്നു. മരണമെന്ന അവസാന ശത്രുവും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ദൈവം സമസ്തവും അധീനമാക്കി തൻ്റെ പാദത്തിന് കീഴിലാക്കിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈശോയിലൂടെ സംഭവിക്കുന്നത് ഈശോയുടെ രക്ഷാകര ചരിത്രത്തിൻ്റെ, രക്ഷാകര പദ്ധതിയുടെ പരിണിതഫലമെന്ന് പറയുന്നത്, പൂർണ്ണതയെന്ന് പറയുന്നത്, അവിടുന്ന് വീണ്ടെടുത്ത മനുഷ്യകുലത്തെ, പ്രപഞ്ചത്തെ മുഴുവനും പിതാവിന് സമർപ്പിക്കുക എന്നുള്ളതാണ്. ആ സമർപ്പണമാണ് തീർച്ചയായും അവിടുത്തെ രണ്ടാം വരവനുള്ള സാധ്യത എന്ന് പറയുന്നത്, ഒരുക്കമെന്ന് പറയുന്നത്. ചുരുക്കത്തിൽ, ലോകത്തിൻ്റെ അവസാനമെന്ന് പറയുന്നത്, ലോക ചരിത്രത്തിൻ്റെ അവസാന വാക്കെന്ന് പറയുന്നത്, സ്നേഹം വിജയിച്ചിരിക്കുന്നു എന്നാണ്. ആ ഒരു അവസ്ഥ സംജാതമാക്കുക എന്നുള്ളതാണ് ഈശോയുടെ വരവിൻ്റെ, ജീവിതത്തിൻ്റെ, അവിടുത്തെ രക്ഷാകര പ്രവർത്തനത്തിൻ്റെ ഒക്കെ അർത്ഥം എന്ന് പറയുന്നത്. വെളിപാടിൻ്റെ പുസ്തകത്തിൽ 21-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോട് കൂടെ, അവിടുന്ന് അവരോടൊത്ത് വസിക്കും, അവർ അവിടുത്തെ ജനമായിരിക്കും, അവിടുന്ന് അവരോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും. ഇനി മരണം ഉണ്ടായിരിക്കുകയില്ല. ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. അവൾ പഴയതെല്ലാം കടന്നുപോകുന്ന ദുഃഖത്തിൻ്റെയും മുറവിളിയുടെയും കഷ്ടതയുടെയും ദുരിതത്തിൻ്റെയും എല്ലാം അനുഭവങ്ങളില്ലാതാകുന്ന ഒരു കാലമെന്ന് പറയുന്നത്, ഒരു സമയമെന്ന് പറയുന്നത്, ഈശോ സമസ്തവും പിതാവിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് സമസ്തത്തിൻ്റെയും അധിപനായി ദൈവത്തെ വാഴ്ത്തുന്ന സമയമാണ് നമുക്കോർക്കാം. അപ്പോൾ ഇതാണ് ഈശോയുടെ രണ്ടാം വരവെന്ന് പറയുന്നത്. എന്നാൽ ഈ രണ്ടാം വരവ് പോലെ കാലഘട്ടം, അത് ജാഗ്രതയോടെ ആയിരിക്കണമെന്ന് തന്നെയാണ് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. കാരണം നമ്മുടെ ജീവിതം ഈ ഇന്ദ്രിയ ഗോചരങ്ങളായ ഈ പ്രപഞ്ചത്തോട് വല്ലാതെ അനുരൂപപ്പെട്ട് അതിൻ്റെ ഭാഗമായി മാത്രമല്ല അതിൻ്റെ അടിമത്തം അനുഭവിക്കുന്ന ഒരു സാഹചര്യമുണ്ട് നമുക്കറിയാം. അപ്പോൾ ഈ ലോകത്തിൻ്റെ ആകർഷണത്തിൻ്റെ കണ്ണുകളിൽ നമ്മുടെ കണ്ണുകൾ ഉടക്കപ്പെട്ട് ദൈവത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരവസ്ഥ, ദൈവത്തെ ഉപേക്ഷിക്കുന്നൊരവസ്ഥ, ദൈവത്തെ വെല്ലുവിളിക്കുന്നൊരവസ്ഥ, അഥവാ ദൈവനിഷേധത്തിൻ്റെ ഒരു സാഹചര്യം, ഇത് ഇന്ന് ലോകത്ത് വളരെ പ്രകടമായി ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാം. ഇപ്പോൾ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചുള്ള ശരിയായ ബോധമോ ഒരുക്കമോ ഇല്ലാത്തതുകൊണ്ട് ഈ ലോകമാണ് യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നത് എന്ന് കണക്കാക്കി ഇതിനു വേണ്ടി മാത്രം ജീവിക്കുന്നവരായി നമ്മൾ പലപ്പോഴും മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ അധപതിച്ചിട്ടുണ്ട്. ഇതൊരു അധപതനമാണ്, മനുഷ്യ വ്യക്തിയുടെയും മനുഷ്യകുലത്തിൻ്റെയും അധപതനം. എന്തിനു വേണ്ടി വന്നു എന്നും എങ്ങോട്ടേക്ക് മടങ്ങിപ്പോകണമെന്നുമുള്ള കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ മനുഷ്യന് സംഭവിക്കുന്ന അപകടകരമായ ഒരു അധപതനം. ഈ മനോഭാവം ഇന്ന് ലോകത്ത് ശക്തമായി കൊണ്ടിരിക്കുകയാണ്. മരിക്കുക എന്നുള്ളതും കൊല്ലുക എന്നുള്ളതും മനുഷ്യൻ്റെ അവകാശമായും സാധാരണ സംഭവമായും ഇന്ന് ലോകത്ത് നടമാടിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യജീവന് ഏതിലും ഇതിലെ വിലയോ ബഹുമാനമോ ആദരവോ കൊടുക്കാതെ എൻ്റെ സുഖത്തിന് വേണ്ടി ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഏറ്റവും സുഖകരമായി, ഏറ്റവും ആർഭാടകരമായി ജീവിക്കുവാൻ എന്തെങ്കിലും എനിക്ക് വേണമെങ്കിൽ അത് എന്തും സഹിച്ചും എന്തും ചെയ്തും നേടിയെടുക്കാനുള്ള പ്രവണത മനുഷ്യൻ്റെ കൂടപ്പുറപ്പായി ഇന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ശൈലിയെ പൊതുവായി അംഗീകരിക്കുക മാത്രമല്ല അനുവദിക്കുകയും ചെയ്യുന്ന ഒരു മനോഭാവമാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കണം, തിന്മയെക്കുറിച്ച് എന്ന് മാത്രമല്ല മനുഷ്യൻ്റെ ഒരു സ്വാഭാവിക ധാർമ്മികതയെക്കുറിച്ചെങ്കിലും സംസാരിക്കണം. വിമുഖത എന്ന് ശക്തമാണ്. ആർക്ക് എന്തും ചെയ്യാം, ആർക്ക് ആരോട് എങ്ങനെ ഒന്നും പെരുമാറാം, അതെൻ്റെ സ്വാതന്ത്ര്യമാണ്, വ്യക്തി സ്വാതന്ത്ര്യമാണ് എന്ന രീതിയിൽ ഈ നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടില്ലാതെ, അവിടുത്തെ രണ്ടാം വരവിനെക്കുറിച്ചുള്ള ഒരു ദർശനമില്ലാതെ ജീവിക്കുന്ന സാഹചര്യം ഇന്ന് ശക്തമാണെന്ന് നമ്മൾ ഓർക്കണം. ഒരുപക്ഷെ എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ
ഞാനും നിങ്ങളും ചെയ്തു വരുന്ന പല പ്രവൃത്തികളും ഞാൻ വിശ്വാസമുണ്ടെന്ന് പറയുകയും യേശുവിൽ വിശ്വസിക്കുന്നുണ്ടെന്ന് അവകാശപ്പെടുകയും അവൻ്റെ രണ്ടാം വരവിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണെന്ന് പറയുകയും ചെയ്യുമ്പോൾ തന്നെ അതുമായി യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിലുള്ള നിലപാടുകളും ജീവിതശൈലിയുമാണ് ഞാൻ പലപ്പോഴും നയിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും നയിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അവിടുത്തെ വരവിന് വേണ്ടി കാത്തിരിക്കുവാൻ ഒരുങ്ങിയിരിക്കുവാൻ കടപ്പെട്ടവരാണ് നമ്മൾ. അന്ധകാര ശക്തികൾ നമ്മെ വല്ലാതെ ആക്രമിക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട ജാഗ്രതയെക്കുറിച്ച് ഈശോ പലപ്പോഴും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അല്ലെങ്കിൽ ഈ തിന്മ നമ്മളെ പിടികൂടുകയും നമ്മുടെ ജീവിതം മുഴുവനും ഇതിൻ്റെ ഭാഗമായി തീരുകയും ചെയ്യാം. കർത്തേജിലെ വിശുദ്ധ സിപ്രിയാൻ എഴുതിയതുപോലെ, കൊടും ദുരിതത്തിലൂടെയും മരണഭയത്തിലൂടെയും ക്രിസ്തുവിൻ്റെ ദ്വിതീയ ആഗമനം ഉണ്ടാകുമെന്നതിനാൽ പ്രാർത്ഥന ഒരിക്കലും നമ്മൾ അവസാനിപ്പിക്കരുത്. ഇത് സഭയുടെ ആദ്യ കാലഘട്ടം മുതലുള്ള ഒരു വിശ്വാസ രീതിയാണ്, ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിന് വേണ്ടി കാത്തിരിക്കുക, ഒരുങ്ങുക. ഒരുപക്ഷെ ആദ്യ കാലഘട്ടങ്ങളിൽ അത് പെട്ടെന്ന് സംഭവിക്കും എന്നുള്ള ഒരു നിലപാട് അന്നുള്ള വിശ്വാസികൾക്കുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ആ കാലത്തിൻ്റെ ദൈർഘ്യം മാറിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഇതൊരു സത്യമാണെന്നും ഇത് യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമാണെന്നുമുള്ള ഉറപ്പ് ആ വിശ്വാസികളായിരുന്നവർക്കുണ്ട്. ഇന്നും യഥാർത്ഥത്തിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് അവിടുത്തെ ഈ രണ്ടാമത്തെ ആഗമനത്തെക്കുറിച്ചുള്ള വിശ്വാസവും ഉറപ്പും അത്യാവശ്യമാണ് എന്ന് നമ്മൾ ഓർക്കണം. അല്ലെങ്കിൽ സൂചിപ്പിച്ചതുപോലെ തിന്മയുടെ പിടിയിൽപ്പെട്ട് നമ്മൾ കട്ടപ്പെട്ട് കിടക്കുകയാണ്. ഒരു കപ്പൽ സഞ്ചാരിയെക്കുറിച്ച്, അയാൾ ധാരാളമായി കപ്പലിൽ യാത്ര ചെയ്യുന്നു, പല പല പുതിയ ദേശങ്ങൾ അയാൾ കാണുന്നു. അങ്ങനെ ഒരിക്കൽ യാത്രാമധ്യേ അയാൾക്ക് വലിയൊരു അപകടമുണ്ടായി, കപ്പൽ തകർന്ന് ആകെ നശിച്ചു. അയാൾ ഒരു പ്രകാരത്തിൽ നീന്തി ഒരു കരക്കടിഞ്ഞു. വിജനമായ സ്ഥലം, യാതൊരു പരിചയമില്ലാത്ത ഒരു ദേശം, ഒരു ദ്വീപാണ്. അപ്പോൾ അയാളിങ്ങനെ അസ്വസ്ഥപ്പെട്ട് നടക്കുകയാണ്. അങ്ങനെ നടക്കുമ്പോഴാണ് ഒരു മരത്തേൽ ഒരു മനുഷ്യനെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത് കണ്ടിരിക്കുന്നത്. അപ്പോൾ ദൂരം നോക്കുമ്പോൾ തന്നെ തോന്നി ഒരു വലിയ മനുഷ്യൻ, നാളുകളായി അങ്ങനെ കെട്ടപ്പെട്ട പോലെ കാണപ്പെടുന്ന മനുഷ്യൻ. ഏതായാലും അടുത്ത് ചെന്ന് ചോദിച്ചു സമയം എത്രയായി. കാരണം അയാളുടെ കയ്യിൽ വലിയൊരു വാച്ചുണ്ടായിരുന്നു, സാധാരണ കവിഞ്ഞ വലിപ്പമുള്ള വാച്ച്. അയാൾ മറുപടി പറഞ്ഞ് 3 മണി. ഉടനെ ഈ യാത്രക്കാരൻ അല്പം ശുദ്ധജലം കിട്ടാൻ വേണ്ടി കുറച്ച് ദൂരം നടന്നുപോയി. അവിടെ നിന്ന് വെള്ളം കിട്ടി, അത് കുടിച്ച് തിരിച്ചു വരുമ്പോൾ ഇയാളുടെ വീണ്ടും ചോദിച്ചു, ഇപ്പോൾ സമയത്രയായി? അയാൾ പറഞ്ഞു 3 മണി. വീണ്ടും തിന്നാൻ എന്തെങ്കിലും കിട്ടുമെന്നറിയാൻ വേണ്ടി, കായികനിൽ എന്തെങ്കിലും പറിച്ച് കഴിക്കാൻ വേണ്ടി അയാൾ മറ്റൊരു ദിശയിലേക്ക് പോയി. അവിടെ നിന്ന് ഭക്ഷണം കിട്ടി, അത് നിന്ന് തിരിച്ചു വരുമ്പോൾ ഇയാളോട് ചോദിച്ചു, സമയത്രയായി? അയാൾ വീണ്ടും പറഞ്ഞു 3 മണി. ഈ പല പ്രാവശ്യം 3 മണി എന്ന് കേട്ടപ്പോൾ ഈ സഞ്ചാരിക്ക് ഭയങ്കര കോപമായി. അയാൾ ചൂടായി ചോദിച്ചു, താനെന്താടോ എന്നെ കളിയാക്കുകയാണ്? തനിക്ക് എപ്പോഴും 3 മണി മാത്രമേ ഉള്ളൂ, ഈ വാച്ച് എന്നെ അത് ചത്തുപോയോ? അങ്ങനെ സംസാരിച്ചു. ഉടനെ അയാൾ പറഞ്ഞു, എൻ്റെ പേര് യൂദാസ് കറിയോത്ത, 3 മണിക്ക് ബന്ധിക്കപ്പെട്ടവൻ. എനിക്ക് പ്രത്യാശയില്ല, എനിക്ക് പ്രതീക്ഷയില്ല, എനിക്ക് ഭാവിയില്ല, എനിക്ക് വെളിച്ചമില്ല. ഞാൻ ദുഃഖവെളിയുടെ 3 മണിക്കൂറിൽ കട്ടപ്പെട്ടവനാണ്. ഇതേപോലെ നമുക്കും നമ്മുടെ ജീവിതവും കട്ടപ്പെട്ട ഒരവസ്ഥയെ കടക്കുകയാണ്. പ്രത്യാശ നഷ്ടപ്പെട്ട്, നന്മ നഷ്ടപ്പെട്ട്, വെളിച്ചം നഷ്ടപ്പെട്ട്, ദൈവികമായ പുണ്യങ്ങളോ ദൈവികമായ ദർശനങ്ങളോ ദൈവത്തിലുള്ള ആശ്രയമോ നഷ്ടപ്പെട്ട് ഈ ലോകത്തിൻ്റെ ബന്ധനാവസ്ഥയിൽ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിൻ്റെ അടിസ്ഥാന കാരണം ഞാൻ സൂചിപ്പിച്ചതുപോലെ അവിടുത്തെ രണ്ടാം വരവിലുള്ള, അവിടുന്ന് വരുമെന്നുള്ള ആ പ്രത്യാശ ഇല്ലാത്തതുകൊണ്ട്, ആ കാഴ്ചപ്പാടില്ലാത്തതുകൊണ്ട് ഈ ലോകത്തിൽ മാത്രം ഈ ലോകത്തിൻ്റെ സുഖത്തിൽ രമിക്കപ്പെടാനുള്ള നമ്മുടെ മോഹം തന്നെയാണ്. അവിടെ ആ അപകടത്തിൽ നിന്ന് നമ്മൾ മാറണമെന്ന് ഈശോ കൂടെ നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ മർക്കോസിന് സുവിശേഷം 13-ാം അധ്യായത്തിൽ 32-ാമത്തെ വാക്യത്തിൽ ഈശോ ഈ അവസാന കാലഘട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടുന്ന് വ്യക്തമായിട്ട് പറയുകയാണ്, ഇത് സമയം നമുക്കറിയത്തില്ല, കാലവും അറിയത്തില്ല, പക്ഷെ നിങ്ങൾ ജാഗ്രതയോടെ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ആ ദിവസത്തെക്കുറിച്ചോ ആ മണിക്കൂറിനെക്കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കും സ്വർഗത്തിലുള്ള ദൂതന്മാർക്കോ പുത്രന് പോലുമോ അറിഞ്ഞുകൂടാ. ശ്രദ്ധാപൂർവം ഉണർന്നിരിക്കുവിൻ, സമയം എപ്പോഴാണെന്ന് നിങ്ങൾക്കറിവില്ലല്ലോ. അപ്പോൾ ഈശോ തൻ്റെ പ്രബോധനത്തിൻ്റെ വിവിധ സന്ദർഭങ്ങളിൽ ഇത്തരത്തിലുള്ള മുന്നറിയിപ്പ് ഈശോ കൊടുക്കുന്നുണ്ട്. അത് ഓരോ വ്യക്തിക്കും ബാധകമാണ്, ഒരു സമൂഹത്തിനും ബാധകമാണ്, ഒരു വിശ്വാസ കൂട്ടായ്മയ്ക്കും ബാധകമാണ്.
അതുകൊണ്ടാണ് ഈ ജാഗ്രതയോടെ നമ്മൾ മുന്നോട്ട് പോകണമെന്ന് കർത്താവ് ആവശ്യപ്പെടുന്നത്. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് നമ്മൾ കടന്നു പോകുന്ന നമ്മുടെ മനോഭാവത്തെ ഒന്ന് ചോദ്യം ചെയ്യുന്നത് നല്ലതാണ്. ഈ കടന്നു പോകുന്ന സ്ഥായിയല്ലാത്ത എന്ന് നമ്മളെല്ലാവരും കരുതുന്ന ഈ പ്രപഞ്ചത്തിന് വേണ്ടിയാണോ നമ്മൾ ജീവിക്കുന്നത്, അതോ ശരിക്കും നമ്മൾ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടിയുള്ള ഒരു ഒരുക്കത്തിലൂടെയാണോ ജീവിക്കുന്നത്? എൻ്റെ കാലഘട്ടമല്ല പ്രസക്തം, നിലപാടുകളാണ് പ്രസക്തമെന്ന് നമുക്ക് ഓർക്കാം. വെളിപാടിൻ്റെ പുസ്തകത്തിൻ്റെ 22-ാമത്തെ അധ്യായത്തിൻ്റെ 20-ാം വാക്യം, ഒരുപക്ഷെ ബൈബിളിലെ ഏറ്റവും അവസാനത്തെ വാക്യം നമുക്കറിയാം. ആമേൻ കർത്താവായ യേശുവേ വരണമേ, ആമേൻ കർത്താവായ യേശുവേ വരണമേ. ഇത് പറഞ്ഞുകൊണ്ടാണല്ലോ വിശുദ്ധ ഗ്രന്ഥം അവസാനിക്കുന്നത്. ഇപ്പോൾ സ്വയം സഹായിക്കുവാനും സ്വയം രക്ഷപ്പെടുവാനും പറ്റാത്തൊരു സാഹചര്യത്തിൽ അപകടത്തിൽപ്പെട്ട വ്യക്തി തൻ്റെ ആ അവസ്ഥയിലേക്ക്, തൻ്റെ ആ സ്ഥലത്തേക്ക് കർത്താവിനെ നിലവിളിയോടെ ക്ഷണിക്കുന്നതാണ് കർത്താവായ യേശുവേ വരണമേ എന്നുള്ള ആ മനുഷ്യൻ്റെ പ്രാർത്ഥന. നമുക്കറിയാം മാറാനാത്ത പലപ്പോഴും നമ്മൾ ആവർത്തിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് വാക്കാണ്. ഈ വാക്കിന് രണ്ട് രീതിയിൽ നമുക്ക് വായിച്ച് വ്യാഖ്യാനിക്കാം. ഒന്ന്, മാറാനാത്ത കർത്താവേ വന്നാലും, നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നൊരർത്ഥം. രണ്ട്, മാറാൻ അത്ത കർത്താവ് വന്നു കഴിഞ്ഞു. ഇത് രണ്ടും കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഒരു നിലപാടാണ്. ഒന്ന്, കർത്താവേ വരണമേ. രണ്ട്, കർത്താവ് വന്നു കഴിഞ്ഞു. ഇപ്പോൾ വരണമേ എന്നുള്ളത് ഒരു അപേക്ഷയും വന്നു കഴിഞ്ഞു എന്നുള്ളത് പ്രത്യാശയോടെയുള്ള ഒരു ഉറപ്പുമാണ്. അപ്പോൾ ശരിക്കും പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് ഉറപ്പിച്ച് അനുഭവിക്കാൻ സാധിക്കും വന്ന കർത്താവിൻ്റെ സാന്നിധ്യം. ഇപ്പോൾ ആദിമസഭയുടെ അനുഭവങ്ങൾ വിവരിക്കുന്ന ഡിഡാക്ക് എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്, അപ്പസ്തോലന്മാരുടെ പ്രബോധനം. അത് 100-ൽ എഴുതിയത്. അതിൽ ഈ ഈ പ്രാർത്ഥന, മറാനാത്ത എന്ന പ്രാർത്ഥന, ഈ ആരാധനക്രമത്തിൽ പ്രത്യേകിച്ച് വിശുദ്ധ കുർബാന മധ്യേ ആവർത്തിക്കുന്ന ഒരു പ്രാർത്ഥനയായിട്ടാണ് അതിനകത്ത് കാണുന്നത്. അപ്പോൾ ഈ ലോകാവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28:20 യേശു കൊടുക്കുന്ന വാഗ്ദാനമാണ്. ഈ ലോകാവസാനം വരെയുള്ള യേശുവിൻ്റെ ഈ സാന്നിധ്യം അനുദിന ജീവിതത്തിൽ മനുഷ്യൻ അനുഭവിക്കുകയാണ്. അപ്പോൾ കടന്നുപോയ കർത്താവ്, സ്വർഗാരോഹണം ചെയ്ത കർത്താവ് ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുമെന്നുള്ള ഉറപ്പാണ് ഈ ലോകാവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന വാക്യത്തിലൂടെ നമ്മൾ അനുഭവിക്കുന്നത്. വിശുദ്ധ സിറിൽ, ജെറുസലേമിലെ വിശുദ്ധ സിറിൽ ആഗമനകാലത്തെ ഒരു പ്രാർത്ഥനയിൽ പറയുന്നത് ഇങ്ങനെയാണ്: നാം ക്രിസ്തുവിൻ്റെ ഒരാഗമനം മാത്രമല്ല കാത്തിരിക്കുന്നത്, അവിടെ രണ്ടാഗമനമുണ്ട്. അതിൽ ഒന്ന്, നമ്മളറിയാതെ പിതാവിൽ നിന്നും പുറപ്പെട്ട ഈശോ. രണ്ട്, കാലത്തിൻ്റെ തികവിൽ പരിശുദ്ധ അമ്മയിൽ നിന്ന് പുറപ്പെട്ട ഈശോ. അപ്പോൾ പിതാവിൽ നിന്ന് പുറപ്പെട്ട ഈശോയും അമ്മയിൽ നിന്ന് പുറപ്പെടുന്ന ഈശോയും ഒന്ന് നമുക്കറിയത്തില്ല, ഒന്ന് നമുക്കറിയാം. അപ്പം ഇതേപോലെ യേശുവിൻ്റെ നിരന്തരമായ ആഗമനത്തെ, യേശുവിൻ്റെ നിരന്തരമായ വരവിനെ പല രീതിയിലും മനുഷ്യർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ ജീവിതത്തിലും ഈശോയുടെ വരവ് അതിൻ്റെ പൂർണ്ണത പ്രാപിക്കുക, അതാണ് ഇവിടുത്തെ രണ്ടാമത്തെ വരവെന്ന് ഉദ്ദേശിക്കുന്നത്, ദ്വിതീയ ആഗമനമെന്ന് ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ബെർണാഡ് ഈശോയുടെ ഈ ആഗമനത്തെ മൂന്ന് തലമായി, മൂന്ന് അവസ്ഥയിലുള്ള ആഗമനമായിട്ടാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. ഒന്ന്, ഈശോയുടെ ആദ്യത്തെ ആഗമനം, അത് ശരീരത്തിലും ബലഹീനതയിലുമാണെന്ന് അദ്ദേഹം പഠിപ്പിക്കുന്നു. രണ്ടാമത്തെ ആഗമനം ശരിക്കും പറഞ്ഞാൽ ദ്വിതീയ ആഗമനത്തിനിടയിലുള്ള ആഗമനമാണ്. അതിന് അദ്ദേഹം മൂന്നാമത്തെ ആഗമനമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്ന്, ഈശോയുടെ മനുഷ്യാവതാരത്തിലൂടെ സംഭവിച്ചത്. രണ്ട്, അദ്ദേഹം പറയുന്നത് ഈശോയുടെ ശക്തിയിലും ആത്മാവിലുമുള്ള ആഗമനം. മൂന്നാമത്തതാണ് ദ്വിതീയ ആഗമനം എന്ന് പറയുന്നത്. അത് അവിടുത്തെ കൃപയിലും തേജസ്സിലുമുള്ള ആഗമനമാണ്. അപ്പോൾ മനുഷ്യ ജീവിതത്തിൽ, ക്രിസ്തീയ വിശ്വാസത്തിൽ ഈ ദ്വിതീയ ആഗമനം എന്ന് പറയുന്നത് ഈശോയുടെ മഹത്വപൂർണമായ ആഗമനമാണ്. ഈ മഹത്വപൂർണമായ ആഗമനത്തിന് വേണ്ടിയാണ് കർത്താവ് വരണമേ എന്നും അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി കാത്തിരിക്കണമെന്നും വചനം നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. നമ്മൾ ആദ്യം വായിച്ചു കേട്ട ആ അപ്പസ്തോല പ്രവർത്തനത്തിൽ, നിങ്ങൾ മുകളിലേക്ക് നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല, മുകളിലേക്ക് പോയ ഈശോ, സ്വർഗത്തിലേക്ക് പോയ ഈശോ അതേപോലെ തന്നെ തിരിച്ചു വരുമെന്നുള്ള ഉറപ്പ് അവർക്ക് കൊടുക്കുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ
പതിനാലാം അധ്യായത്തിലെ 23-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും, അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. ഇത് ഇപ്പോൾ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ്. ഇവിടെ നമ്മൾ ഈശോയുടെ 2-ാമത്തെ ആഗമനം, അത് യുഗാന്ത്യത്തിൽ സംഭവിക്കുന്നതാണ്. അപ്പോൾ ഈ യുഗാന്ത്യം വരെ ശൂന്യതയല്ല ഭൂമിയിൽ. യുഗാന്ത്യം വരെ ദൈവം നമ്മളെ കൈവിട്ടിട്ടില്ല. യുഗാന്ത്യം വരെ, യേശുവിൻ്റെ 2-ാമത്തെ ആഗമനം വരെ ഈശോ അപ്രത്യക്ഷനായിട്ടില്ല. മറിച്ച് വിശുദ്ധ യോഹന്നാൻ പറയുന്ന പോലെ, യേശുവിൻ്റെ വചനം പാലിക്കുന്നവർ, ആ യേശു കൽപ്പിച്ച നിയമങ്ങൾ പാലിക്കുന്നവർ, അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമമായ സ്നേഹം പാലിക്കുന്നവർ, ആ സ്നേഹത്തിലായിരിക്കുന്നവർ ഈ പിതാവിൻ്റെ സാന്നിധ്യം, പുത്രൻ്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഈ ഭൂമിയിൽ തന്നെ അനുഭവിക്കാൻ സാധിക്കും. വർത്തമാന യുഗാന്ത ശാസ്ത്രം എന്നാണ് അതിനെ വിളിക്കുക എന്ന് പറഞ്ഞ് എസ്കത്തോളജി ഓഫ് ദ പ്രസൻറ്റ്. ശരിക്കും എസ്കത്തോളജി ഏറ്റവസാനമാണെങ്കിൽ അത് ഈ വർത്തമാനത്തിൻ്റെ എസ്കത്തോളജിയാണ്. ദൈവത്തിൻ്റെ ഇടപെടലാണ്, ദൈവത്തിൻ്റെ വരവാണ്. ഈ ഒരു പ്രത്യാശയാണ് യേശുവിൻ്റെ 2-ാമത്തെ വരവ് പോലെ മനുഷ്യകുലത്തെ ഓരോ വിശ്വാസിയെയും മുന്നോട്ട് നയിക്കുന്നത് എന്ന് നമുക്ക് ഓർക്കാം. അപ്പോൾ ഇവിടെ യേശുവിൻ്റെ ആ പൂർണ്ണമായ വരവിനെ ദ്വിതീയ ആഗമനത്തിൽ നിഷേധിക്കുകയല്ല, അതുവരെ മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്ന ശക്തിയായിട്ട് ഈ പ്രത്യാശ നിലനിൽക്കുകയാണ്. അപ്പോൾ ഈശോയുടെ ആഗമനം ഇന്നത്തെ കാലത്ത്, ഈശോയുടെ 2-ാമത്തെ വരവ് വരെ പല രീതിയിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ദൈവത്തിൻ്റെ വചനത്തിലൂടെ ഈശോ നമ്മളിലേക്ക് വരുന്ന അനുഭവിക്കാൻ സാധിക്കും. കൂദാശകളിലൂടെ ഈശോ നമ്മളിലേക്ക് വരുന്നവ അനുഭവിക്കാൻ സാധിക്കും, പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിലൂടെ. അതോടൊപ്പം തന്നെ വിവിധ അനുഭവത്തിലൂടെ, വിവിധ വാക്കുകളിലൂടെ, വിവിധ സംഭവങ്ങളിലൂടെ പ്രിയപ്പെട്ടവരെ ഈശോയുടെ 2-ാമത്തെ ആഗമനം വരെ, അവിടുത്തെ അവസാനത്തെ ആ മഹത്വപൂർണമായ ആഗമനം വരെ ഈശോ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈശോ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈശോ നമ്മളിലായിരിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പൂർണ്ണതയാണ്, ക്ലൈമാക്സാണ് അവസാനത്തെ ഈശോയുടെ വരവ് എന്ന് പറയുന്നത്. ആ വരവിനുള്ള ഒരുക്കമാണ് ജീവിക്കുന്ന കാലത്തോളം മനുഷ്യരായ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. ഈ വലിയൊരു പ്രത്യാശയോടെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനും നവീകരിക്കുവാനും, നമ്മൾ ഇവിടം കൊണ്ട് തീരേണ്ടവരല്ല, ഇവിടെ ഈ ഭൂമി കൊണ്ട് കട്ടപ്പെടേണ്ടവരല്ല, ഈ മണ്ണിൽ മാത്രം ലയിച്ച് തീരേണ്ടവരല്ല, നമുക്കിതിനു ശേഷം അവൻ്റെ 2-ാമത്തെ ആഗമനത്തിൽ അവൻ്റെ മുമ്പിൽ പ്രത്യാശയോടെ ഉയർത്തെഴുന്നേൽക്കുവാനുള്ള ഒരു വലിയ ജീവിതമാണ്, ഒരു ഭാവി ജീവിതമാണ്, നിത്യജീവിതമാണ് നമുക്ക് ഒരുക്കിയിരിക്കുന്നത്, വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ അവകാശിയായി തീരുവാൻ അവിടുത്തെ കൽപ്പനകൾ പാലിച്ച് സ്നേഹത്തിൽ വളരാൻ നമുക്ക് പരിശ്രമിക്കാം. അതിനനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ.